ഈ തോട്ട്സ് എന്ന് പറയുന്നത് ഈ ഒത്തിരി പഠനങ്ങൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യന് ഒരു ദിവസം ഏകദേശം 70,000 തോട്ടുകളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 70,000 തോട്ടുകളെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പോകുമ്പോഴാണ് ഓവർ തിങ്കിങ് എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഏതാണ് വേണ്ടത് ഏതാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് വരുന്നവരില്ലാത്ത ഒത്തിരി പേര് പറയുന്നതാണ് എനിക്ക് ഓവർ തിങ്കിങ് പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ പറയും സെക്ഷൽ ആയിട്ടുള്ള തിങ്കിങ് വളരെ വന്നുകൊണ്ടിരിക്കുകയാണ്, സെക്ഷൽ റോസസ് ഡിസൈസ് ഉണ്ടാകുന്നു. ചില ആൾക്കാർ റിലേഷൻഷിപ്പിലായാലും പറയാം റിലേഷൻഷിപ്പ് പ്രശ്നം കൊണ്ട് അത് മാത്രമാണ് എൻ്റെ ചിന്ത ഉണ്ടാകുന്നത്. ചില ആൾക്കാർ പറയും എനിക്ക് കടബാധ്യതയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ഭയമാണ് ഫ്യൂച്ചർ എന്ന് സംഭവിക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ ധാരാളം വന്നിട്ട് ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയും ആ ചിന്തകൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യുകയും ചില ചിന്തകൾ നമ്മൾ താലോലിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് തിന്മയിലേക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ ഇടയുള്ള സാധ്യമാണ്, ഇടയുള്ളൊരു കാര്യമാണ്. അപ്പോൾ തോട്ട്സ് ഇവൻച്വലി ലീഡ്സ് ടു ആക്ഷൻ, ആക്ഷൻസ് ഒരു ഹാബിറ്റ് ആവുന്നു, ഹാബിറ്റ് ക്യാരക്ടർ ആവുന്നു, ബിഹേവിയർ ആവുന്നു, ഡെസ്റ്റിനി ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഒരു സീഡാണ് തോട്ട് എന്ന് പറയുന്നത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ ചിന്ത മനസ്സിൽ കിടക്കുമ്പോൾ അത് പതിയെ പതിയെ ഒരു ആക്ഷനായി മാറുകയും അത് റിയാലിറ്റിയെ മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഭയമുള്ളയാൾ നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നയാൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഫ്യൂച്ചറിൽ സംഭവിക്കുകയാണ്. ഇപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുന്നയാൾ പോസിറ്റീവ് ചിന്തിക്കുന്നത് പോസിറ്റീവായി സംഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നാം ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ ആ ലോ ഓഫ് അട്രാക്ഷൻ സർക്കിളിലേക്ക് കൊണ്ടുവരികയും നാം ചിന്തിക്കുന്നത് റിയാലിറ്റിയെ മാറുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കേണ്ട ആവശ്യമാണ്. ചിന്തയെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? നമ്മുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പ്രാക്ടീസുകളെല്ലാം ഇടയാക്കുന്നത്. അപ്പം എൻ്റെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമുള്ളതിനെ മാത്രം പ്രോസസ്സ് ചെയ്യുകയും ആവശ്യമില്ലാത്ത തട്ടി പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ തോട്ട്സ് ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. നല്ലതായി ചിന്തിക്കുന്നെങ്കിൽ നല്ല ഔട്ട്കം ഉണ്ടാകുന്നു, ചീത്തയെ ചിന്തിക്കുന്നെങ്കിൽ ചീത്തയ ഔട്ട്കം ഉണ്ടാകുന്നു. മാത്രമല്ല തോട്ട്സ് ഒരു ഡിസ്ട്രാക്ടറാണ്. വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, ചിന്തയല്ലല്ലോ കാര്യം, ആക്ഷനാണ് കാര്യം. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് തോട്ട്സ് ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കണം. അതിന് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഉണ്ട്, പോസിറ്റീവ് റീഫ്രെയിമിംഗ് ഉണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ഉണ്ട്, ജേർണലിംഗ് പ്രാക്ടീസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കോഴ്സിലെല്ലാം നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും കൊടുക്കുന്ന എല്ലാ കോഴ്സുകളും മൈൻഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മൈൻഡിനെ മാസ്റ്റർ ചെയ്തുകൊണ്ട് ബ്രെയിനിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും അറിയില്ല എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റാണ്, പലർക്കും അറിയില്ല, പലർക്കും സ്വന്തമായൊരു ഗോളില്ല. അപ്പോൾ ഈ ഗോളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ നെഗറ്റീവായ ചിന്തയെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴ്സുകളിലും അല്ലെങ്കിൽ ഈ കൺസൾട്ടേഷനും എല്ലാം നമ്മൾ പറയുന്നത് എങ്ങനെ മൈൻഡിനെ പരിധിയിൽ കൊണ്ടുവരാം, എങ്ങനെ ശരിയായ ഗോൾ സെറ്റ് ചെയ്യാം, എങ്ങനെ ഡിസ്ട്രാക്ഷൻസിനെ മാറ്റിയെടുക്കാം, എങ്ങനെ ഫോക്കസും അറ്റൻഷനും കൊണ്ടുവരാം, എങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകാം, ഇതെല്ലാമാണ് നമ്മൾ വളരെ സ്ട്രാറ്റജിക്കായിട്ടും പ്രാക്ടിക്കലുമായിട്ടും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ സ്കിൽസ്, എംപതി, സെൽഫ് മോട്ടിവേഷൻ, ഇതോടെ എല്ലാം കടന്നു പോകണമെങ്കിൽ എന്താണ് തോട്ട്സ് നിയന്ത്രിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ തോട്ട്സ് ശക്തമായ ഒരു മീഡിയമാണ്. തോട്ട്സിലൂടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പോസിറ്റീവായി ചിന്തിക്കാം. ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ തോട്ട് കൂടിയാണ്. പോസിറ്റീവായി ചിന്തിക്കുന്ന ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം.